അച്ഛനെ 100 ജീവനായി എന്ത് പറയുന്നത് ജീവൻ ശരിക്കും ലക്കി ഞാനുണ്ടോ? കാരണം ഇത്ര നല്ല ഹസ്ബൻഡ് പൊന്നത്. അപ്പൊ നീ പറയുന്നത് ബർത്ത്ഡേ ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഹാപ്പി ആയോ? അപ്പൊ ഗൈസ്, നമുക്ക് ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാരും റെഡി ആയി ഇരിക്കുന്നുണ്ട്. അപ്പൊ ബർത്ത്ഡേ ബോയ്ക്ക് കാണിച്ചു കൊടുക്ക. ഹായ്, യോ യോ, ബർത്ത്ഡേ ബോയ് ഫ്രീക്ക് ആയിട്ടുണ്ടോ? അതെ, കോർപ്പില്ല, നോ പ്രോബ്ലം. ബർത്ത്ഡേ ബോയ് ഫ്രീക്ക്. അയ്യോ അയ്യോ. അപ്പൊ നമുക്ക് സരിത ദീദി, പിന്നെ പൊന്നിസേ, ഇങ്ങനെ നോക്ക് പൊന്നിസേ, പൊന്നിസേ, നൈജ, ഹലോ പറ നൈജ, അന്നോ, ഹായ് ചിരിക്കി. ദേ നമുക്ക് ഉമ്മി, ജല്ലു നമുക്ക് സിജി അമ്മ, ഹായ് ഹായ് ഹായ്. അപ്പൊ ഉച്ചാച്ച ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? പയ്യു എപ്പൊ പയ്യു? ഇതിപ്പോ എന്റെ ബർത്ത്ഡേ ആണ്. വാവ്, അടിപൊളി ഡ്രസ് ഉണ്ടല്ലോ, ആ മാച്ചിങ് ഉണ്ടല്ലോ, ആ അടിപൊളി. ഓ പുനിച്ചു ചേതേ, ഹഗ് ചേതേ, ആ വാവ്, ശുണ്ടിരി ആയിട്ട് വാ. അപ്പൊ ആർത്ത ഞാനൊക്കെ കാണിച്ചേ. അപ്പൊ ഞാൻ ശുന്ദരി ആയിട്ടില്ലേ? എവിടെ പോയാലും ആരുടെ ബർത്ത്ഡേ വന്നാലും, കൊച്ചിന്റെ ബർത്ത്ഡേ വന്നാലും, അമ്മയുടെ ബർത്ത്ഡേ വന്നാലും, കാണുന്നവർക്ക് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുള്ളൂ. സിംബാ ചുരിദാർ കാണുമെന്ന് തോന്നില്ല. അഞ്ഞു ഈ ഡ്രസ്സിനെ കണ്ട എത്ര തോന്നു? എത്ര തോന്നു? ആ ജസ്റ്റ് കണ്ടുകഴിഞ്ഞ 10-300. ഓക്കെ, ഇതാ അത് തന്നെ. പക്ഷെ കാണു വാങ്ങി തോന്നും. ആരെ ബർത്ത്ഡേയാ? അതെ, നിങ്ങൾ കഴിഞ്ഞ ബർത്ത്ഡേ വരാത്തന്റെ ക്ലിപ്പ് എന്തേലും ഉണ്ട്, ഞാൻ എന്ത് ഇടും? ആ കേട്ടാ അമ്മ ഇട്ടിട്ട് നൈസായിട്ട് പൊന്നത്. അപ്പൊ നീ പറയേ, അത് തന്നെ ആരുടെ ബർത്ത്ഡേ? അല്ലെങ്കി ഇവിടെ 24 മണിക്കൂർ നിക്കറായിട്ട് കിടക്കുള്ളൂ. ഇത് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസ് അടിച്ചതിന്റെ ഫീൽഡാട്ടോസ് എഫക്റ്റ് ആണത്. ഹലോ രവി ചേട്ടാ, ആരൊക്കെ ബർത്ത്ഡേ ഇന്ന്? അപ്പൂക്കെ, അപ്പു, പിന്നെ അടുത്ത നമുക്ക് 3 ഫോട്ടോഗ്രാഫറുണ്ട്. ഹലോ പറഞ്ഞേ. എന്റെ ഗെസ്റ്റ് ഗെസ്റ്റ് നിങ്ങൾ മാത്രം മതി. അതെ അതെ, ശരിക്കും എന്റെ ഫോട്ടോഗ്രാഫർ, 3 ഫോട്ടോഗ്രാഫർ, ഇനി എന്റെ റീൽസ് ഫോട്ടോസ് എല്ലാം എടുത്തി തരും ഈ ചേട്ടന്മാർ, കേട്ടോ, 3 ചേട്ടന്മാർ. പെനിക്ക് ഇരിക്കുക, ആ അതെ, പെനിക്ക് ഇരിക്കുക അല്ലേ. എന്റെ അടുത്ത് എന്റെ അപ്പം ഫോട്ടോ എടുക്കാൻ എന്റെ മുത്തശ്ശി വന്നിട്ടില്ല. അവിടെ അതെ, അവിടെ ഇരിക്കുന്നുണ്ട്. ആള് ഭയങ്കര ജാടയാണ്. അപ്പൊ ഞാനിന്നിപ്പോ ആളെ പൊക്കി എടുത്തിട്ട് വരാൻ പോണു. ഓക്കെ, നിങ്ങൾക്ക് വരാത്ര ബുദ്ധിമുട്ട്, ഏ വരാത്ര ബുദ്ധിമുട്ടുണ്ട്. താടി പിടിക്കില്ലേ? അപ്പൊ ദേ ഗൈസ്, അപ്പൊ നമുക്ക് എല്ലാരും വന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അപ്പുകുട്ടൊക്കെ വേണ്ടി കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടോ? ഞാനും കുറെ ആൾക്കാർ വിളിച്ചിട്ടില്ല, നമുക്ക് ഫാമിലി മാത്രം വിളിച്ചിട്ട് അത്രേ ഉണ്ടോ. എന്റെ അപ്പുകുട്ടൊക്കെ വേണ്ടി കേക്ക്, അപ്പുകുട്ടൊക്കെ ഇഷ്ടമായോ? ഇല്ലേ കേക്ക്? ബെസ്റ്റ് ഹസ്ബൻഡ് ഡാഡ് അല്ലേ, ബെസ്റ്റ് ഹസ്ബൻഡ് ഡാഡ് അല്ലേ. എന്റെ പൊന്നെ, ഇത് എന്റെ ബർത്ത്ഡേ, ഞാൻ കട്ട് ചെയ്തോട്ടത്.
ഇത് ആരൊക്കെ ഹാപ്പി ബർത്ത്ഡേ? അപ്പ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാലോ അപ്പക്ക്. ഹാപ്പി ബർത്ത്ഡേ അപ്പു, അപ്പു കുട്ടാ. പറ്റുന്നില്ലല്ലോ, പാട്ട് പാടു. ാണ് ഫസ്റ്റ് വേണ്ടത്? ഫസ്റ്റ് അമ്മ കൊടു, കാരണം അമ്മ ഉണ്ടായിരുന്നപ്പോ നീ വന്നോ. അമ്മ ഇല്ലേനെ നീ ഉണ്ടാവില്ല, നീ ഇല്ലേനെ പിന്നെ എനിക്ക് ഇങ്ങനെ കിട്ടില്ല. അമ്മ കൊടുക്കൂ, അമ്മ കൊടുക്കൂ. എന്നെ നോക്കി കേട്ടാ, ഞങ്ങൾ ഇപ്പഴും ശത്രുക്കളാണ്, അതുകൊണ്ട് ഇടയ്ക്ക് അടി ഇടിയൊക്കെ വരും. നന്ദിക്കുട്ടി. അപ്പൊ ഗൈസ്, അടുത്ത നമുക്ക് അപ്പുകുട്ടാക്ക് വേണ്ടി കുഞ്ഞി വീഡിയോ ആക്കിയിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ? ഓ പിന്നെ പിന്നെ ഇത് നമുക്ക് അപ്പുകിട്ടൊക്കെ കുറച്ച് സ്വീറ്റ് മെമ്മറീസ് ഉണ്ട്, അതൊക്കെ ഞാൻ പിടിച്ചിട്ടേ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ആ ചേട്ട ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് വീഡിയോ ചെയ്തതിനൊക്കെ വേണ്ടി. അപ്പോൾ അപ്പുകിട്ടൊക്കെ നമുക്ക് കാണിച്ച് കൊടുക്കാം, ഇങ്ങനെ റിയാക്ഷൻ ഉണ്ട് അറിയില്ലേ. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ ഇന്ന് അപ്പുകുട്ടാക്ക് ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ? അപ്പൊ ഇന്ന് അപ്പുകുട്ട 32 years ആയി. ഞാൻ അപ്പുകുട്ട ഒരുമിച്ച് ടുഗദർ 9 years ആയി, പക്ഷേ മാരേജ് കഴിഞ്ഞിട്ട് 5 years ആയി. അപ്പൊ അപ്പുകുട്ട എന്റെ ലൈഫില് വന്നിട്ട് 9 years ആയി കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്പുകുട്ടാക്ക് താങ്ക് യു പറയും, കാരണം അപ്പുകുട്ട വന്ന ശേഷം എന്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയി. ഞാൻ നമുക്ക് എല്ലാ ഗേൾസ് ചിന്തിക്കില്ലേ എനിക്ക് ഹസ്ബൻഡ് നല്ല കെയർ ചെയ്യുന്നു, ലവിങ് ചെയ്യുന്നു, പിന്നെ ഫാമിലിക്ക് നോക്കുന്നു, അങ്ങനെ നമുക്ക് എല്ലാ ഡ്രീമും ഉണ്ടാവും. അപ്പൊ എനിക്ക് അങ്ങനെ ഡ്രീമും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റിയൽ ലൈഫിൽ അങ്ങനെ ഹസ്ബൻഡ് കിട്ടി. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പുകുട്ട എന്റെ ലൈഫിന് 9 years ആയില്ലോ. അപ്പൊ ഇതുവരെ എനിക്ക് ഫുൾ ടൈം മാക്സിമം ടൈം എനിക്ക് സന്തോഷം ഹാപ്പിനെസ് അങ്ങനെ കൊടുക്കുന്നു, ട്രൈ ചെയ്യും. പിന്നെ അപ്പുകുട്ടൊക്കെ വേണ്ടി ഒന്നും തിന്നില്ല, ഇത് എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഫാമിലിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ബേബീസ്ക്ക് വേണ്ടി, പിന്നെ അമ്മ അച്ഛൻ എല്ലാവർക്കും, നമുക്ക് ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ലക്കി വൈഫ്, പ്രൗഡ് വൈഫ് ഉണ്ടോ. ഏറ്റവും എന്താ പറയുക, ഞാൻ എപ്പോ കൊച്ചിയിൽ വന്നാൽ ആ ടൈം എനിക്ക് ഞാൻ ആ ടൈം ഒട്ടിക്കൊണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ആ ടൈമിൽ ആ പേജിൽ എനിക്ക് ഭയങ്കര ടഫ് ടൈം ഉണ്ടായിരുന്നു, ലൈഫിൽ ഭയങ്കര കഷ്ടം ഉണ്ടായിരുന്നു ആ ടൈം. ആ ടൈം കറക്റ്റ് എനിക്ക് ലൈഫിൽ അപ്പുകുട്ട വന്നു, ഒരുപാട് ചേഞ്ചായി, ഒരുപാട് ചേഞ്ചായി. ഇല്ലെന്നാ ചില ആൾക്കാരും നമുക്ക് ടൈം പാസ്ക്ക് വേണ്ടി അങ്ങനെ ലവ് ചെയ്യില്ലേ, ആ ടൈം നമുക്ക് അങ്ങനെ സീരിയസ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഞാൻ അപ്പുകിട്ട ലവ് ആയി കഴിഞ്ഞാൽ പക്ഷെ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു നമുക്ക് ട്രസ്റ്റ് ചെയ്യണം, അങ്ങനെ നമുക്ക് എന്താ പറയുക, ലവ് ചെയ്യുമ്പോൾ ട്രസ്റ്റ് ചെയ്യുന്ന പട്ടോ ഇല്ല. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ടൈം ടോക്ക് ലവ് പ്രൊപ്പോസ് ചെയ്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ടോക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ട്രസ്റ്റ് തോന്നി. പക്ഷേ ആ ട്രസ്റ്റ് ഇപ്പോൾ വരെ ഉണ്ടോ, നമുക്ക് 9 years വരെ ഉണ്ടോ. അപ്പോൾ ശരിക്കും കുറെ ആൾക്കാർ പറയും അപ്പുകുട്ട ഭയങ്കര ലക്കി ഉണ്ടോ, ഞാൻ കിട്ടുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലേ. ശരിക്കും ലക്കി ഞാനും ഉണ്ടോ, കാരണം ഇത്ര നല്ല ഹസ്ബൻഡ് എന്റെ ലൈഫില് കിട്ടിണ്ട്, ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫ്രണ്ട്, ആസ് എ പാരന്റ്സ് പറയുമ്പോ എനിക്ക് പാരന്റ്സ് ഇല്ല, പക്ഷേ അപ്പുകുട്ട എനിക്ക് ഒരു ഇത് എന്താ കുറവ എൻ്റെ ലൈഫിൽ തന്നിട്ടില്ലേ, എന്റെ പാരന്റ്സ് ഇല്ലേ, ഫാമിലി ഇല്ലേ, അങ്ങനെ ഒന്നും തന്നിട്ടില്ല. എന്താ പറയുക, കുറവ ഗ്യാപ്പ് ആക്കിയിട്ടില്ല, എനിക്ക് ലൈഫ് ഫുൾ മൊത്തം അപ്പുകുട്ട നന്നായിട്ട് നോക്കുന്നുണ്ടോ. എന്റെ അപ്പുകുട്ടൊക്കെ ഞാൻ ഹിതയിക്കിട്ട്
ബർത്ത്ഡേ ആശംസകൾ. ലവ് യു സോ മച്ച്. നീ 100 ജീവനായിക്കോട്ടെ. എന്റെ അപ്പുക്കുട്ടാക്ക് ഞാന് പ്രാർത്ഥിക്കും. തുടങ്ങി അവൻ എന്റെ അടുത്ത് നിന്നാണ് വളർന്നത്. ഞാനാണ് അവനെ വളർത്തിയത്. സ്കൂളിൽ പോയി തന്നെ ഇവിടുന്നാണ്. ചാച്ചനെ ഭയങ്കര പേടിയായിരുന്നു പഠിക്കാൻ. ചാച്ചന എപ്പോഴും അച്ഛനൊക്കെ പഠിക്കണമായിരുന്നു പറഞ്ഞ്. എന്നാലും അവൻ പഠിച്ച് 10 പാസ്സായി. ഇപ്പൊ അവൻ സുഖമായിട്ട് ജീവിക്കുന്നു. അത് എൻ്റെ ഒരു കഴിവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളർത്തിയിട്ട് എല്ലാവരും കൂടി അടിച്ച് പൊടിച്ച് ആഘോഷിക്കുന്നു. 32 വയസ്സായി അവന്. അപ്പനായി അടിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നണ. I love you so much. Happy birthday to you. Happy birthday to you, Appa. Happy birthday to you, Appa. Hello, Benaji. Happy birthday to you. God bless you. Happy birthday to you, Bena. Sorry, I'm just excited. Don't forget. Hello, Bena. Many, many happy returns of the day, Vena. Appukutta, happy birthday to you. Appa, mom. Happy birthday to you, Appa. Happy birthday, Appu. Happy birthday, Appu. Happy birthday, Appu. Many happy returns of the day, Alex Uncle. May God bless you. Stay safe. We love you. കുഞ്ഞു പേസ് കുഞ്ഞു പേസ്. പരിപാടി കഴിഞ്ഞ അപ്പൊ എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. കൊറേ നേരം പാവം. സത്യം പറഞ്ഞ എന്റെ ഐഡിയ കേട്ടോ, അത് എന്റെ ഐഡിയ. അവള് മോഷ്ടിച്ചു എനിക്ക്. ഞാൻ പ്ലാൻ ചെയ്തു ഇവൾക്ക് ഇങ്ങനെ കൊടുക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇവളൊക്കെ എങ്ങനെയോ എന്റെ ബ്രെയിൻ്റെ എടുത്തിട്ട് പോയി ഇവള്. ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെ കിട്ടിയത്? കൊറച്ച് ട്യൂബിലായി കത്തിക്കിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ അലീനൊക്കെ പറഞ്ഞു നമുക്ക് ഇത് ഇങ്ങനെ പ്രോജക്ട് ചെയ്യാല്ലേ പറഞ്ഞല്ലേ. അപ്പൊ അലീന പറഞ്ഞു ആ ശരി പറഞ്ഞു. അപ്പൊ ഞാനിത് നമുക്ക് ആദർശത്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. നല്ലതുണ്ട്, ഇങ്ങനത്തെ നല്ലല്ലേ. അപ്പൊ നമുക്ക് എല്ലാരും ചോറും ഉണ്ടാ. നമ്മളെ അറിയുന്ന ഒരു നമ്മുടെ ബർത്ത്ഡേ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ, എന്റെ കൊച്ചിന്റെയും എന്റെ വൈഫിന്റെയും കണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഓർഫണേജിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വേറെ ഇതിലാണ് ചെയ്തത്. അപ്പൊ അതിൽ ഒരാളുടെ ചെയ്തെന്ന് വെച്ചാൽ സുഹൃത്തുക്കളുടെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അത് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ചെറിയ എമൗണ്ട് ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കുട്ടിക്ക് അത് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കുട്ടിക്ക് പിന്നെ നമുക്ക് അങ്ങനെ എന്താ പിന്നെ അപ്പുകുട്ടൊക്കെ ഗിഫ്റ്റ് അങ്ങനെ ഒന്നും ഇഷ്ടല്ല. അപ്പൊ ഞാൻ ഒന്നും ഗിഫ്റ്റ് മേടിച്ചില്ല. പിന്നെ ഒരാൾക്കൂടി കുറച്ച് സഹായിച്ചു, ചെറിയ എമൗണ്ട് ചെയ്യിച്ചു. അത് സംഭവം റീലിൽ കണ്ടതാണ്. അപ്പൊ ചേച്ചിയ ഒരു പെട്ടിക്കട എന്താ മല്ലി ചേച്ചി എന്നാണ് പേര്. അപ്പൊ ആ ചേച്ചിയുടെ പെട്ടിക്കട കുറച്ച് കള്ളന്മാര് തല്ലി പൊട്ടിച്ച് കുറ്റി തുറന്ന് കുറെ
കഴിക്കുന്ന ഫുഡുകളൊക്കെ എടുത്തോണ്ട് പോയി. അപ്പോൾ വിൽക്കാനുള്ള അവസ്ഥ എല്ലാ രീതിക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ബർത്ത്ഡേ ടൈം ചെയ്യണമെന്നുണ്ട്. അപ്പം ചേച്ചിനെ വിളിച്ചായിരുന്നു. അപ്പോൾ പൈസ കൊടുത്തു ഞാൻ. അപ്പോൾ ആ ചേച്ചിനെ ഒന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ചോയിക്കുട്ടിൻ്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ജസ്റ്റ് എന്നോട് ആരാന്ന് ചോദിച്ചപ്പേ. ഹലോ ചേച്ചി. അതെ, ഞാൻ പൈസ അയച്ചിട്ടുണ്ട് അഖിലിൻ്റെത്. അല്ല സോറി, അഭിജിത്തിൻ്റെ പൈസ അയച്ചിട്ടുണ്ട്. അപ്പൊ ബർത്ത്ഡേ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ചേച്ചി ഓക്കെ, ഹാപ്പി ആയോ? ആ അതെ, എവിടെ ഉണ്ട്? സുഴിക്കുട്ടി എവിടെ ഉണ്ട്? സംസാരിക്കണോ? ഹലോ ചേച്ചി, സുഖല്ലേ? നമസ്കാരം ചേച്ചി, സുഖ? വിശേഷം കുഴപ്പമില്ല ചേച്ചി, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് അപ്പുക്കുട്ടാക്ക് ബർത്ത്ഡേ ഉണ്ട്, ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ശരി 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 ചേച്ചി, താങ്ക് യു ചേച്ചി, താങ്ക് യു.